നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. മഹത്തുക്കളുടെ പേരുച്ചരിക്കുന്ന സ്ഥലത്ത്, മഹത്തുക്കളുടെ സ്മരണകൾ അയവിറക്കുന്ന സ്ഥലത്ത് തൻസിലുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പരിശുദ്ധന്മാരായ പണ്ഡിത മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പഴയകാലത്തേക്ക് മുഹീദ്ദീൻ മാല പാരായണം ചെയ്യുന്നത്, പഴയകാലത്ത് മുഹീദ്ദീൻ റാത്തീബുകൾ പാരായണം ചെയ്യുന്നത്. പൂർവിക മഹത്തുക്കളുടെ നാമധേയങ്ങൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാവുമ്പോൾ ഇന്ന് കേൾക്കുന്ന പൈശാചികമായ ഭൗതികമായ മറ്റു പല മോഡേണുകളെയും അവലംബിക്കുന്നതിനേക്കാൾ ഉപരിയായി ചെറുപ്പത്തിലെ നമ്മുടെ വീട്ടിൽ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് കേൾക്കുമ്പോൾ, മുഹീദ്ദീൻ മാലയെ കുറിച്ച് കേൾക്കുമ്പോൾ, മഹത്തുക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ മുഹീദ്ദീൻ ആരാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നു, ഈ മുഹീദ്ദീൻ ആരാണെന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ കളവ് പറയാതെ നടന്നു ശീലിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപദേശം കേട്ട് ആ ഉപദേശം സ്വീകരിച്ച് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ കൊണ്ടുവന്ന ശൈഖ് ജീലാനിയുടെ ചരിത്രം കേട്ടുകൊണ്ട് ജീവിതത്തെ വളർത്താൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വഴികേടിലാവുന്നില്ല, അവർ വഴിതെറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നാം ആത്മീയതയിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. നമ്മുടെ പൂർവീക മഹത്തുക്കളുടെ നാമധേയങ്ങൾ ഉൾക്കൊള്ളുന്ന മുഹീദ്ദീൻ മാല പോലെയുള്ള മാലകൾ, മാലപ്പാട്ടുകൾ, സ്മരണകൾ നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ആരവങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മുഹീദ്ദീൻ മാല പഴയകാലത്ത് നമ്മുടെ ഉമ്മമാര് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പഴയ ഉമ്മമാർക്ക് അതൊക്കെ കാണാപ്പാടമായിരുന്നു. പക്ഷേ നമ്മുടെ ഉമ്മമാർക്ക് ഇപ്പോഴത്തുള്ള ഈ സാഹചര്യത്തിൽ അതൊന്നും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ ശനിയാഴ്ചകളിൽ സെക്കൻഡ് പീരീഡിൽ പഴയ മാലപ്പാട്ടുകളും മൗലവി കീർത്തനങ്ങളും എല്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ സദർ ഉസ്താദ് ഉൾക്കൊള്ളുന്ന ഉസ്താദുമാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആരംഭം എന്ന നിലക്കാണ് ഇവിടെ മുഹീദ്ദീൻ മാല പാരായണം ചെയ്ത് ഈ ദിനത്തെ നാം ധന്യമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പൂർവീകരായ മഹത്തുക്കളുടെ സ്മരണകൾ അയവിറക്കുവാനും അവർ ജീവിച്ച ജീവിതത്തിലൂടെ സൽസരണിയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ ഏറ്റവും ഉന്നതനായ സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ഔലിയാക്കളുടെ നേതാവാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാനാണ്, ലോകത്തിന്റെ ഖുതുബിയങ്ങളിൽ അഖ്താബുകളിൽ പ്രമുഖനാണ് ആ ശൈഖ് ജീലാനി തങ്ങള്. നാളെ നമ്മുടെ കൈപിടിക്കാനുണ്ടാവും, നാളെ നമ്മളെ സ്വീകരിക്കാനുണ്ടാകും. വല്ലേ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തീനം ചെയ്യും ഞാനെന്നോവർ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പിടിച്ചവർ ഒരിക്കലും പതറേണ്ട കാര്യമില്ല, ഇടറേണ്ട കാര്യമില്ല. ശൈഖ് ജീലാനി തങ്ങള് സ്നേഹത്തോടെ നാം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ശൈഖ് ജീലാനി തങ്ങൾ നമ്മുടെ കൈപിടിക്കുവാനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ശൈഖ് ജീലാനി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി അവരെ സ്മരിച്ചുകൊണ്ട് നാളെ അവര് ശഫാഅത്ത് കിട്ടി സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നാവുമായി ബന്ധപ്പെട്ട സകല മുഅ്മിനീങ്ങളുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ സഞ്ചരിച്ച പാതയത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.